നമ്മുടെ ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ ബൈബിളിൽ നിന്ന് രണ്ട് വേദഭാഗങ്ങൾ, ഒന്ന് പഴയമത്തിൽ നിന്നും മറ്റൊന്ന് പുതിയമത്തിൽ നിന്നും. പഴയമത്തിൽ കാണുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 45 അധ്യായത്തിൻ്റെ യെശയ്യാ ചാപ്റ്റർ 45 45 അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങളാണ് പുതിയമത്തിൽ നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം അതിൻ്റെ 11 അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളാണ്. ഈ വാക്യങ്ങൾ നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ദൈവമുമ്പാകെ വായിക്കാം. ഇനി 2 കൊരിന്ത്യർ 11 അധ്യായത്തിന്റെ 2-3 വാക്യങ്ങള്. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർവം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. മതി. ഞങ്ങളുടെ നല്ല കർത്താവേ, പരിശുദ്ധ ദൈവമേ, ഞങ്ങളങ്ങയുടെ വിലയേറിയ നാമത്തെ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അങ്ങയുടെ സന്നിധാനം ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭയസ്ഥാനമാണെന്ന് നീ ഞങ്ങളെ പഠിപ്പിച്ച കൃപയ്ക്കായി നന്ദിയോട് ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു. ഈ ലോകം ഞങ്ങൾക്ക് യോഗ്യമല്ല എന്ന് അവിടുന്ന് കൽപ്പിച്ചു. ഞങ്ങൾ അനുഭവത്തിൽ അത് നന്നായിട്ട് മനസ്സിലാക്കുന്ന കർത്താവേ, എന്നാൽ ഞങ്ങൾക്ക് ഉറപ്പുള്ള പാറയായി അവിടെ നിന്നുള്ളതിനാൽ ഞങ്ങളങ്ങേ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ആമേൻ. കുഴഞ്ഞ ചേറ്റിൽ നിന്നും കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ അഴുക്കായ നിലയിൽ നിന്നും, നാശകരമായ കുഴിയിൽ നിന്ന് ഞങ്ങളെ കയറ്റി ഞങ്ങളുടെ കാലുകൾ ഒരു പാറമേൽ നിർത്തിയ കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം. നീ ഞങ്ങളുടെ ഗമനത്തെ സ്ഥിരമാക്കിയല്ലപ്പാ, ഞങ്ങളുടെ വായിൽ പുതിയൊരു പാട്ട് തന്നല്ലോ. ഞങ്ങളുടെ ദൈവത്തിന് സ്തുതി അർപ്പിക്കുവാൻ നീ ഞങ്ങളെ പ്രാപ്തരാക്കുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. ഹനനയാകും ഭോജനയാകും നീ ഇച്ഛിച്ചില്ല. നീ എന്റെ ചെവികളെ തുറന്നു. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ദൈവമേ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി പുത്രൻ കൂടെ ഒരുക്കി തന്ന ഇത്ര സൗഭാഗ്യകരമായ രക്ഷയെ ഓർത്ത് ഞങ്ങളങ്ങേ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. രാത്രി കർത്താവേ ഞങ്ങളെ ഇവിടെ കൂടി വന്നിരിക്കുന്നു. ഞങ്ങളെ കർത്താവ് ബലപ്പെടുത്തുമാറാകണമേ. ഏഴിയെ പൂർണ്ണമായ ക്രൂശിന്റെ മറവിൽ മറയ്ക്കണമേ. അങ്ങയുടെ തിരുഹൃദയത്തിൽ അങ്ങയുടെ സ്വന്തം ജനത്തിന് അറിയിക്കുവാനുള്ള തിരുമേനിയുടെ ആലോചന, ഞാനൊരു കുഴലായി ഇവിടെ നിൽക്കുമ്പോൾ തിരുമേനി തന്നെ വെളിപ്പെടുത്തി നിന്റെ ജനത്തെ സാന്ത്വനപ്പെടുത്തി തൃപ്തിപ്പെടുത്തി അനുഗ്രഹിച്ച് ഞങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ പറയുമ്പോൾ തന്നെ ചില വിടുതകൾ ദൃശ്യവും അദൃശ്യവുമായ മണ്ഡലങ്ങളിൽ ശക്തിയോടെ നടക്കുമാറ് സ്വർഗം അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്ന കരിവിനായി ഞങ്ങളങ്ങേ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. എവിടെ കർത്താവിന്റെ സാന്നിധ്യമുണ്ടോ അവിടെ വിടുതലുണ്ട് നിങ്ങൾ അറിയുന്ന കർത്താവേ. അത് അനുഭവിപ്പാനുള്ള കൊതിയോടെ ഞങ്ങളായിരിക്കുന്നു. ഞങ്ങളെ മാനിക്കുവാൻ നിനക്ക് കഴിവുള്ളതിനാൽ നിനക്ക് ഞങ്ങൾ സകല മഹത്വം അർപ്പിക്കുന്നു പിതാവേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ വേഗം വരുന്ന കർത്താവിന്റെ നിസ്തുല്യ നാമത്തില് അഭിവന്ദ്യരായ കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർക്കും വാത്സല്യ ദൈവമക്കൾക്കും എന്റെ സ്നേഹം നിർഭരമായിരിക്കുന്ന വന്ദനത്തെ ആദ്യമായിട്ട് അറിയിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഈ രാജ്യത്തെ കുടുംബമായി കടന്നു വരുവാനും നിങ്ങളുടെയൊക്കെ മിക്കവാറും സഭകളിൽ കടന്നു വന്ന് ദൈവജനം ശുശ്രൂഷിക്കുവാനും നിങ്ങളുടെയൊക്കെ ആതിഥേയത്വം കൈക്കൊള്ളുവാനും ദൈവൻ ഞങ്ങളെ ഏൽപ്പിച്ച ദൂത് അറിയിപ്പാനും കർത്താവിടിയാക്കി തന്ന ഇത്ര ശ്രേഷ്ഠകരമായ സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. 2009 ഈ ഹോളിന്റെ പ്രതിഷ്ഠ നടക്കുമ്പോൾ 2015 ഇങ്ങനെയൊരു ശുശ്രൂഷ എനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കുമെന്ന് ചിന്തിപ്പാൻ എനിക്ക് പ്രാപ്തിയില്ലായിരുന്നു. എന്നാൽ ദൈവം അതും കൂടെ സാധിപ്പിച്ചെന്നതിനെ ഓർത്ത് ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ പരിമിതമായ സമയമാണ് നമ്മുടെ മുമ്പിലുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം.
നാട്ടിലുള്ളതുപോലെ കൂടുതൽ സമയം നമുക്ക് ഇവിടെ ചെലവഴിച്ചാൽ നല്ല രാവിലെ നിങ്ങൾ ജോലിക്ക് പോകേണ്ടവരാണല്ലോ. വളരെ ക്ഷീണത്തോടും വളരെ ബദ്ധപ്പാടോടും കൂടിയാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത് എന്നെനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ സംഘടിതമായ സഭകൾ ചെയ്യുന്ന ഇത്ര നിസ്തുല്യമായ ദൈവപ്രവൃത്തിയെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ആതിഥേയത്വം ഒരുക്കുന്ന സഭയെയും ഇതിൽ പങ്കാളികളായി തീർന്നിരിക്കുന്ന സകല സഭകളെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാം ഞങ്ങൾക്ക് വിലപ്പെട്ടവരാണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഞങ്ങൾക്ക് അനുഗ്രഹമാണ്. ഞങ്ങളും എല്ലാ ദിവസവും തീർത്തു പറയാം, എല്ലാ ദിവസവും ഞങ്ങൾ ഈ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അത് ഞങ്ങളുടെ കർത്തവ്യമാണ്. ദൈവത്തിന് മഹത്വം. കാരണം ശുശ്രൂഷയുടെ മുഖത്ത് നിൽക്കുമ്പോൾ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ്. 1 തിമോത്തിയോസ് 2:1 സകല മനുഷ്യർക്കും വേണ്ടി സാവധാനം ഭക്തിയുള്ള ജീവിതം നയിക്കേണ്ടതിന് പ്രാർത്ഥിക്കണമെന്ന് സകലത്തിനും മുമ്പ് ഞാൻ പ്രബോധിപ്പിക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്. പ്രൈസ് ദ ലോർഡ്. സോ ദാറ്റ് ഈസ് എ ഫസ്റ്റ് എക്സോർട്ടേഷൻ. ദൈവഭൃത്യന്മാരായ ഞങ്ങൾക്ക്, ദൈവമക്കളായ നമുക്ക് ദൈവം നന്ദിയിരിക്കുന്ന ഇനീഷ്യൽ എക്സോർട്ടേഷൻ ആണ്. എന്ത്? ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇന്നത്തെ ലോകത്തിൽ ആകെപ്പാടെ 251 രാജ്യങ്ങളേ ഉള്ളൂ. 251 രാജ്യങ്ങൾ വളരുക പിളരുക എന്നുള്ള സിദ്ധാന്ത പ്രകാരം ആകെപ്പാടെ 120 രാജ്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ പണ്ട്. എന്നാൽ പിന്നീട് സ്വതന്ത്രമായപ്പോൾ, രാജഭരണം അവസാനിച്ചപ്പോൾ ഇങ്ങനെ വിഘടിച്ച് കൊച്ചു രാജ്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് ലോകത്തിൽ 251 രാജ്യങ്ങളുണ്ട്. നാം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. കാരണം ഇന്ന് വായിച്ച വേദഭാഗമാണ് അതിന്റെ ഏറ്റവും ഗൗരവം അറിയിക്കുന്ന വാസ്തുത. സകല ഭൂസീമ വാസികളും ആയുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇത് തകരുവാൻ പോകുന്ന ഒരഗ്നിഗോളമായിട്ട് തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അതിന്റെ നടുവിൽ നമ്മുടെ ജീവൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആത്മഹത്യയല്ല. നമ്മുടെ ജീവൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഈ ലോകത്തിന്റെ സംവിധാനങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുകയല്ല. അതിനുള്ള ഏക സംവിധാനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൽ അഭയം പ്രാപിക്കുക എന്നുള്ള ഏക മാർഗം മാത്രമേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം. ആകയാൽ ആ പ്രസ്താവനീയ ഗൗരവം ഈ ദിവസങ്ങളിൽ പങ്കുവയ്ക്കുവാൻ സർവശക്തൻ തന്ന വിലപ്പെട്ട സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. 2 ലോകമഹായുദ്ധം ശക്തമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ സാമ്രാജ്യ ശക്തികൾ അവരുടെ വീര്യവും അവരുടെ മികവും വെളിപ്പെടുത്തിക്കൊണ്ട് ശക്തമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിയറ്റ്നാമിലെ മൈലുകളോളം നീളമുള്ളതായിരിക്കുന്ന ഒരു പാടത്ത് പണിയെടുത്തുകൊണ്ടിരുന്ന കർഷകരുടെ മുകളിൽ കൂടെ ഒരു പോർവിമാനം പറക്കുവാൻ തക്കവണ്ണം കാരണമായി തീർന്നു. പോർവിമാനത്തിന്റെ സൗണ്ട് കേട്ടപ്പോൾ പണി ചെയ്തുകൊണ്ടിരുന്ന സകല ആളുകളും ജീവരക്ഷാർത്ത ഓടി വയലിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. കാരണം അവര് അവിടുത്തെ ഈ പോർവിമാനത്തിലെ ചാരന്മാരുടെ കണ്ണിൽപ്പെട്ടാൽ അവരുടെ ജീവിതം അവസാനിക്കുമെന്ന് അറിയാമായിരുന്നത് കൊണ്ട് എല്ലാവരും ഓടി രക്ഷപ്പെട്ടു. കൊയ്യുന്നവരുണ്ടായിരുന്നു, കറ്റ ചുമക്കുന്നവരുണ്ടായിരുന്നു, കിളയ്ക്കുന്നവരുണ്ടായിരുന്നു, ഒഴുകുന്നവരുണ്ടായിരുന്നു, എല്ലാവരും ഓടി രക്ഷപ്പെട്ടു. എന്നാൽ ഒരുത്തൻ മാത്രം വയലിൽ നിന്നു, ബാക്കി എല്ലാവരും ഓടിയിട്ട് അവൻ ഓടുന്നില്ല. ഒരു ഭടൻ പാരച്ചൂട്ടിൽ നേരെ അവിടെ ഇറങ്ങി അവന്റെ അടുത്ത് ചെന്നു അവന്റെ നെഞ്ചത്തേക്ക് തോക്ക് ചൂണ്ടിക്കൊണ്ട് അവനെ വെടിവെക്കാൻ തുടങ്ങിയപ്പോൾ ഏതായാലും ഇവരോടൊന്ന് ചോദിച്ചേക്കാം, ഇവന് ഓടാഞ്ഞി എന്നാന്നറിയാന്ന് കരുതി അവരോട് ചോദിച്ചു. എല്ലാവരും ജീവനും കൊണ്ട് ഓടിയപ്പോ നീ ഒരു പോർഷൻ മാത്രം എന്താടാ ജീവനും കൊണ്ട് ഓടാഞ്ഞത്? അന്നേരം അവൻ പറഞ്ഞു മറുപടി ഇതായിരുന്നു, എന്റെ പൊന്നു സാറേ, അവരൊക്കെ ഓടുന്നതിന് മുമ്പേ നിങ്ങളുടെ പോർവിമാനത്തിന്റെ സൗണ്ട് ഞാൻ കേട്ടതാ. അവരെക്കാൾ മുമ്പ് ഓടാൻ വേണ്ടി ഞാൻ തയ്യാറെടുത്തതാ. ഞാനിങ്ങനെ തയ്യാറെടുക്കുമ്പോ എന്റെ മാറാപ്പി എന്നൊരു നിലവിളി, നീ ഓടരുത്, നീ ഓടരുത്. ഞാൻ പറഞ്ഞു എനിക്ക് ഓടാതിരിക്കാൻ ഒക്കത്തില്ല. അപ്പൊ അന്നേരം മാറാപ്പ് പറയുകയാണ്,
നിനക്ക് പോർ വിമാനത്തെ ഭയമുണ്ടെങ്കിലും എനിക്ക് അതിന് ഭയമില്ല, അതുകൊണ്ട് നീ ഓടരുത്. അപ്പൊ പട്ടാളക്കാരൻ വിചാരിച്ചത് എന്താടാ ഈ മാറാപ്പിന്റെ അകത്ത് കിടക്കുന്നത്, വല്ല ബോംബ് വല്ലാണോ എന്നൊക്കെ കരുതി. ഇവൻ ഇങ്ങനെ ആകുലത്തിനായി നിൽക്കുമ്പോൾ ഈ കർഷകൻ പറഞ്ഞു, സാറേ പേടിക്കൊന്നും വേണ്ട, എന്നെ ഓടാൻ അനുവദിക്കാതിരുന്ന സാധനം എന്നാന്ന് സാറ് ഇതിനകത്ത് നിന്ന് കൈയിട്ട് നോക്കിയാ മതി. അപ്പൊ അദ്ദേഹം പറഞ്ഞില്ലല്ലേ ഞാൻ കൈയിടത്തില്ല, നീ തന്നെ കൈയിട്ടെടുത്ത് കാണിക്കാൻ മതി. അവനെ കൈയിട്ടെടുത്ത് പേരാന്നറിയാമോ? കിളുത്തിരിക്കുന്ന വിത്താണ്. അപ്പൊ അവനിങ്ങനെ പറഞ്ഞു, സാറേ ഈ വിത്ത് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ബാക്കി എല്ലാവർക്കും പിന്നത്തേതിൽ ഈ പണി ചെയ്യാം, നിനക്ക് ഈ പണി പിന്നത്തേതിൽ മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ടറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഞാൻ ഒരുക്കപ്പെട്ട വയലിൽ വിതയ്ക്കപ്പെട്ടാൽ ഞാൻ വളരും, ഞാൻ വിതയ്ക്കപ്പെട്ടില്ലെങ്കിൽ ഞാൻ ചടകുത്തി ഇല്ലാതായി പോകും. അതുകൊണ്ടാ പൊന്നു സാറേ ഞാൻ ഓടാതെ ഇത് വിതച്ചതെന്ന് പറഞ്ഞു. ആ പട്ടാളക്കാരൻ അദ്ദേഹത്തെ കെട്ടിപ്പിടി ചുമ്മനം കൊടുത്തിട്ട് നിന്റെ പണി ചെയ്തോ എന്ന് പറഞ്ഞ് താൻ അവിടെ നിന്ന് സ്ഥലം വിടുവാൻ തക്കവണ്ണം കാരണമായി തീർന്നു. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ, സ്തോത്രം. എന്തിനാ ഇത്ര റിസ്ക് എടുത്ത് നമ്മൾ ഈ യോഗത്തിന് വന്നിരിക്കുന്നത്? ആമേൻ. വളരുന്നൊരു വിത്ത് നമ്മുടെ വരണ്ട ഹൃദയത്തിൽ വീണാൽ അത് വളരുക തന്നെ ചെയ്യും, അത് നന്നായിട്ട് വളരും, അത് വളരുന്നതിനനുസരിച്ച് നീയും വളരും. ഹല്ലേലൂയ. അത് നിന്നിൽ ബലമുളവാക്കും, നിന്റെ ജീവിതത്തെ ധന്യമാക്കും. നിന്നിൽ മാത്രമല്ല നിന്നോട് ഇടപെടുന്ന സകല വ്യക്തികളിലും അതിന്റെ വിടുതൽ ഉണ്ടാകുമെന്നുള്ള ഉറപ്പേറിയ വസ്തുതയാണ്. അതിന് നമ്മളെല്ലാവരും സാക്ഷികളാണ്. ഇന്ന് രാത്രി കർത്താവ് നിർവഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എന്റെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്നത് ഏക വ്യക്തി യേശു കർത്താവാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ചില കാര്യങ്ങൾ പെട്ടെന്ന് ഓർപ്പിച്ച് ഞാൻ എൻ്റെ സമയം പാലിക്കുവാൻ തക്ക ഒന്ന് ദൈവമേ ശരണപ്പെടുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയാത്തവർ ആരും ഇവിടെ ഇരിപ്പില്ല. എല്ലാവർക്കും യേശു ക്രിസ്തുവിനെ കുറിച്ച് ഏറെക്കുറെ അറിയാവുന്ന ഒരു സാഹചര്യമാണ് നമ്മളൊക്കെ ജനിച്ചു വളർന്നത്. എന്നാൽ ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഏറ്റവും ഗൗരവമായി അറിയേണ്ടിയിരിക്കുന്ന, നാം അത് അറിഞ്ഞ ശേഷമായിട്ട് നമ്മിൽ നിന്ന് കേൾക്കുവാൻ കൊതിയോടിരിക്കുന്ന അനേകരിടയില് നമുക്ക് ഇവരെ പങ്കുവെക്കുവാൻ തക്കോണം കഴിയത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ്ലോ. ഇവിടെ വായിച്ച രണ്ട് വേദഭാഗവും വളരെ ചിന്തനീയങ്ങളായിരിക്കുന്ന വേദഭാഗങ്ങളാണ്. രണ്ടാം കൊരിന്ത്യർ 12:1 ഒന്നാമത്തെ വാക്യം ഞാൻ വായിപ്പിച്ചില്ല, താൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾ എന്റെ പക്കൽ അസാരം ബുദ്ധിഹീനത പൊറത്തുകൊണ്ടാൽ നന്ന്, നിങ്ങൾ എന്നെ പൊറത്തുകൊള്ളുന്നുവല്ലോ. പൗലോസ് പറയുകയാണ്, ഞാനൊരു ബുദ്ധിഹീനത നിങ്ങളോട് പറയാൻ പോവുകയാണ്, പക്ഷെ നിങ്ങൾ അത് ഏറ്റെടുത്തേ മതിയാകത്തുള്ളൂ. ആ ബുദ്ധിഹീനത എന്നാണെന്നറിയാമോ? പലർക്കും ശ്രദ്ധിക്കാൻ, മനസ്സിലാക്കാൻ, പലർക്കും തിരിഞ്ഞു നോക്കാൻ, പലർക്കും ഗ്രഹിക്കാൻ, പലർക്കും അറിയുവാൻ താല്പര്യമില്ലാത്തൊരു വിഷയമാണ് ഞാൻ നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. പ്രൈസ്തലോ. അത് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഏറ്റവും വലിയൊരു കർത്തവ്യമാണ്. ഞാനത് നിർവഹിച്ചേ മതിയാകൂ എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് നിർവഹിക്കുന്നത് കൊണ്ടാണ് എന്റെ നിലനിൽപ്പ് ഇത്രയും വിജയകരമായി തീരുവാൻ കാരണമായി തീർന്നത് എന്നുള്ളതാണ് ഞാൻ ഇത് അറിയിപ്പാൻ നിൽക്കുമ്പോൾ എന്നെ ആവേശഭരിതനാക്കുന്നത്. പ്രൈസ്തലോ. നമ്മള് 1 കൊരിന്ത്യർ 9 അതിന്റെ 23 വാക്യത്തിലെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, സുവിശേഷത്തിൽ ഒരു പങ്കുകാരനാകേണ്ടതിന് ഞാൻ സകലതും സുവിശേഷ നിമിത്തം ചെയ്യുന്നു എന്നാണ് നമ്മൾ മലയാളത്തിൽ വായിക്കുന്നത്. എന്നാൽ അത് എഴുതിയിരിക്കുന്ന ഭാഷയില്, അല്ലെങ്കിൽ അത് എഴുതിയ ഭാഷയില് കുറെ കൂടെ ആശയ സമ്പന്നമായ ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സുവിശേഷത്തിന്റെ പിന്നാലെയുള്ള അനുഗ്രഹം നിമിത്തം ഞാൻ സകലതും സുവിശേഷ നിമിത്തം ചെയ്യുന്നു. സുവിശേഷത്തിന്റെ പിന്നാലെ
അനുഗ്രഹം നിമിത്തം ഞാൻ സുവിശേഷത്തിന് പങ്കുകാരനായി തീരുവാൻ ആവേശം കാണിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. സുവിശേഷത്തിന്റെ പിന്നാലെയുള്ള അനുഗ്രഹം എന്നാന്ന് അനുഭവിച്ചവരാ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈ കർത്താവ് ഉള്ളിൽ വന്നത് കൊണ്ടുണ്ടായ അനുഗ്രഹമേ എനിക്ക് ഇന്ന് വരെ പറയാനുള്ളൂ. അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം ഇവിടെ കൊണ്ടൊന്ന് നിൽക്കുന്നതല്ല, ഇതിനപ്പുറത്തേക്ക്, തിരശീലയ്ക്കപ്പുറത്തേക്ക് നമ്മെ കരം പിടിച്ച് നടത്തുന്ന ഗൗരവമേറിയിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് സുവിശേഷം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റോമാലേഖനം 1:16 ആറാമത്തെ വാക്യത്തില് പൗലോസ് ഇങ്ങനെ പറഞ്ഞു, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ശരിയായിരിക്കുന്ന അർത്ഥം സുവിശേഷത്തെ കുറിച്ച് എനിക്ക് വലിയ അഭിമാനമാണെന്നാണ്. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് വലിയ അഭിമാനമാണ്. കാരണം എന്താണ്? വിശ്വസിക്കുന്ന ഏവർക്കും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. ശിക്ഷയ്ക്കായിട്ടല്ല, രക്ഷയ്ക്കായിട്ട് അത് ദൈവശക്തിയാകുന്നു. ഏഴുവിധ രക്ഷകളാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഞാൻ അതിലേക്കൊന്നും ഇന്ന് രാത്രി കിടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഒന്നാമത്തെ രക്ഷ എന്ന് പറയുന്നത് നിത്യരക്ഷയാണ്. നിത്യരക്ഷയാണ്. റോമാലേഖനം 2:16 വാക്യത്തിൽ നമുക്കത് വ്യക്തമായിട്ട് കാണുവാൻ തക്ക കഴിയുന്നുണ്ട്. എന്താണ്? ദൈവം യേശുക്രിസ്തു മുഖാന്തരം എന്റെ സുവിശേഷ പ്രകാരം മനുഷ്യനെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവം യേശുക്രിസ്തു മുഖാന്തരം ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷത്താൽ മനുഷ്യനെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടം എന്താണ്? ഒരു ന്യായവിധിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. 1 പത്രോസ് 4:5 വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് നമ്മള് അക്കൗണ്ട് കൊടുക്കേണ്ടി വരും. ആര് കൊടുക്കേണ്ടി വരും? സകല മനുഷ്യരും അക്കൗണ്ട് കൊടുക്കേണ്ടി വരും. ആമേൻ. അവൻ നമ്മെ ജീവിച്ചിരുന്നാലും മരിച്ചാലും കണക്ക് ചോദിക്കാതെ വിടത്തില്ലെന്നുള്ളത് ഉറപ്പായ വസ്തുതയാണ്. യിരമ്യാപ്രകടനം 32:19 വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തി ശക്തിമാരുമാകുന്നു, ഓരോരുത്തരും അവനവന്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് മനുഷ്യന്റെ എല്ലാ വഴികളിലും ദൃഷ്ടി വച്ചിരിക്കുന്നു, ക്യാമറ ഫിറ്റ് ചെയ്തിരിക്കുന്നു. ഏറ്റവും നല്ല മിടുക്കന്മാരായ ക്യാമറക്കാരെ സെറ്റ് ചെയ്ത ക്യാമറ അല്ലത്, നിത്യനായ ദൈവം വെച്ചിരിക്കുന്ന ഒരു ക്യാമറയുണ്ട്. നിന്റെ ജീവിതത്തിന്റെ സകല കാര്യങ്ങളും അന്നേരം റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് രക്ഷയ്ക്കായി ഇതെന്താകുന്നു? ദൈവശക്തിയാകുന്നു. ഞാൻ അത്രയും പറഞ്ഞ ഭാഗം വിടുന്നു. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും അടിയന്തരമായി, ആത്യന്തികമായി, അത്യന്താപേക്ഷിതമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത. പ്രൈസ് ദ ലോർഡ്. ഡെൽവിച്ച് ബോൺഹോഫർ എന്ന് പറയുന്ന ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, വി ആർ ദ പ്രൊഡക്റ്റ് ഓഫ് ദ പാസ്റ്റ്. നമ്മളെല്ലാം കഴിഞ്ഞ കാലത്തിന്റെ ഉൽപാദികങ്ങളാണ്, ഉൽപാദനങ്ങളാണ്. പ്രൈസ് ദ ലോർഡ്. ബട്ട് വി ഷുഡ് നെവർ ബിക്കം ദ പ്രിസണേഴ്സ് ഓഫ് ദ പാസ്റ്റ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. കഴിഞ്ഞ കാലമാണ് നമ്മുടെ തുടക്കം എന്ന് പറയുന്നത്. പക്ഷെങ്കിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, കഴിഞ്ഞ കാലത്തിന്റെ അടിമത്വത്തിൽ കിടന്ന് നമ്മൾ ആരും അവിഞ്ഞു പോകാനിട വരരുത്. ആ അടിമത്വത്തിന്റെ ചങ്ങല ആരാണ് പൊട്ടിച്ചെറിഞ്ഞത്? ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു. ഗോൾഗോഫർ വീണ്ടും പറഞ്ഞ എങ്ങനെയാണ്? വി ആർ ക്രിയേറ്റഡ് ഇൻ ദ ലൈക്നെസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിനും ദൈവം നമ്മെ സൃഷ്ടിച്ചു. പക്ഷെ എന്നാ പറ്റി? പാപത്തിന്റെ കടോരത നമ്മെ എത്തിപ്പിടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ തേജസ് ഇല്ലാത്തവരായി തീർന്നു. സോറി, സങ്കീർത്തനം 8:1 ദൈവത്തെക്കാൾ 8:3 ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും നമ്മെ അണിയിച്ചിരിക്കുന്നു. പക്ഷെ എന്നാ പറ്റി? റോമർ 3:23 ഒരു വ്യത്യാസമില്ല,
എല്ലാവരും പാപം ചെയ്ത് തേജസ്സില്ലാത്തവരായി തീർന്നു. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ തേജസ്സില്ലാത്തവരായി തീർന്ന മനുഷ്യർക്ക് വേണ്ടി ദൈവം ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ഉപകാരം എന്താണ്? റോമർ 8:18 നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശി എന്താണ്? നമ്മിൽ ഒരു തേജസ് വെളിപ്പെടും. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ എന്തില്ല, സാരമില്ല എന്നുണ്ടോ? ആമേൻ. സോ വി ആർ ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ഓഫ് ഗോഡ്, ബട്ട് വി ആർ റീക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ഓഫ് ഹിസ് ഓൺലി ബിഗോട്ടഡ് സൺ. പ്രൈസ് ദ ലോർഡ്. ഈ ഭൂമിയിൽ നമുക്ക് തല ഉയർത്തി നട്ടലോടെ നിവിരെ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ ശ്വാസം വിടുവാൻ അനുവദിക്കുന്ന ഏക ഇടം യേശു ക്രിസ്തുവിലായി തീരുമ്പോഴാണ്. പ്രൈസ് ദ ലോർഡ്. പലരും അത് കേൾക്കുമ്പോ പൗലോസ് പറഞ്ഞു, തനിക്ക് തലയ്ക്ക് എന്തെങ്കിലും കിറുക്കുണ്ടായിരിക്കും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, സ്തോത്രം, ഞാൻ നിങ്ങളോട് ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കണം എനിക്ക് അസാരം ബുദ്ധിഹീനതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം, എന്നാൽ അങ്ങനെയല്ല. പരമാർത്ഥമായ കാര്യം ഞാൻ നിങ്ങളെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എനിക്ക് അതിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാന് ഇതുപോലുള്ള ഒരു രാജ്യത്ത് കടന്നു ചെന്നപ്പോ ഞാൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു കഴിഞ്ഞിരുന്ന വഴി സഭയിലെ സെക്രട്ടറി എന്നോട് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞറിയാമോ, പക്ഷേ ഇന്നത്തെ ദൂതൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു, ദൈവകർത്താവിന്റെ ദാസനെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് ഈ നാട്ടിൽ ധാരാളം ദൈവദാസന്മാർ ഇങ്ങനെ കടന്നു വരാറുണ്ട്, ഗസ്റ്റ് മാസ്റ്റേഴ്സ് വരാറുണ്ട്, അവർ നന്നായിട്ടൊക്കെ വചനം പറയാറുണ്ട്. ഞങ്ങൾക്ക് അതൊക്കെ വലിയ അനുഗ്രഹമാണ്. ഞങ്ങളെ സഭയില് എല്ലാ ആഴ്ചയിലും യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാറുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുക, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടി ഇരിക്കട്ടെ എന്ന് പറയുമ്പോഴാ പാസ്റ്ററെ പലപ്പോഴും യേശുവിനെ കുറിച്ച് ഞങ്ങള് ഒന്ന് കേൾക്കാനിടയായിത്തീരുന്നത്. പല സഭകളിലും പലർക്കും പ്രാതിനിധ്യമുണ്ട്, എന്നാൽ ആർക്ക് പ്രാതിനിധ്യമില്ല? ക്രിസ്തുവിൽ പ്രാതിനിധ്യമില്ലാത്തൊരു സ്ഥിതിഗതി നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാനൊക്കെ ഒന്ന് കഴിയും. ദൈവത്തിന്റെ മക്കളെ, അത് മാറ്റിയെടുക്കുവാനാണ് പൗലോസ് പറഞ്ഞത്. എനിക്ക് പറയാനുള്ളത് ക്രിസ്തുവിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. ആമേൻ. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി മാത്രം. ഹല്ലേലൂയ. ചിക്കുവിന്റെ പാട്ടിന്റെ അകത്താ നമുക്ക് അതിന്റെ ആവേശം വർദ്ധിക്കുന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് മാത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പലർക്കും അരോചകമായ ഈ വിഷയം എന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ ആവേശം പകരുന്ന വിഷയമാണ്. ഞാൻ ആ സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുമ്പോ, ഫൈനൽ ഇയറില്, യൂത്ത് മാർ സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഫൈനൽ ഇയറില്, അവിടുത്തെ അധികാരം എന്നോട് പറഞ്ഞു, ഈ സെമിനാരിയിൽ ഒരു അധ്യാപകനായിട്ട് ഇതിനെ ഞങ്ങള് തിരഞ്ഞെടുത്തിരിക്കുന്നു. എനിക്ക് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. സെമിനാരിയുടെ അധ്യാപകനായി മാറുക എന്ന് പറയുന്നതൊക്കെ വലിയ ക്രെഡിറ്റ് ഉള്ള കാര്യമാണ്. അവിടുത്തെ ഒരു സീനിയർ വിദ്യാർത്ഥി അധ്യാപകനാകുമ്പോൾ വലിയ സന്തോഷമാണ്. ഞാനത് വലിയ സന്തോഷത്തോടെ സർവനാത്മാനെ ഏറ്റെടുത്തു. പക്ഷെ എനിക്ക് അന്നേരം ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, വൈകിട്ട് ഒരു 5:30 തൊട്ട് 6:30 വരെ സെമിനാരിയുടെ മുകളിലുള്ള ടോപ്പ് ഫ്ലോറിൽ ചെന്ന് ആ ടെറസിൽ മുട്ടുകുത്തി ഇങ്ങനെ കൈ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക ശീലമുണ്ടായി. ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു ഞാൻ പറയുന്നത്, കർത്താവെ, എനിക്ക് ഈ പദവി നൽകിയതിനായിട്ട് സ്തോത്രം. ഞാൻ ഈ പദവി ഞാൻ വലിയ കാര്യമായിട്ട് ഏറ്റെടുക്കുന്നു. എല്ലാം കൊണ്ടും എനിക്ക് ഉയർച്ചയ്ക്കത് കാരണമായി തീരുമല്ലോ. നീ എനിക്ക് ഈ പദവി വന്നതിനായിട്ട് സ്തോത്രം. ഒരു 2-3 ആഴ്ച പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, എന്നോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നീ ഇവിടെ അധ്യാപന. ഞാൻ ചോദിച്ചു, കർത്താവ് ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞു, നീ കേരളത്തിലേക്ക് പോകണം. ഞാൻ പറഞ്ഞു, കേരളത്തില് അന്ന് പാസ്റ്റർ ടി ജു കെയ്യപ്രസാർ മരിച്ചുപോയി. പാസ്റ്റർ ടി ജു മെച്ചം മുതലുള്ള കർത്താവിന്റെ ദാസന്മാർ ജീവിച്ചിരിക്കുന്ന ആ കാലഘട്ടമാണ്. ഞാൻ പറഞ്ഞ പ്രഗത്ഭമതികളായ സ്റ്റേജ് തകർക്കുന്ന ഒത്തിരി ഒത്തിരി ദൈവദാസന്മാരുള്ളപ്പോൾ കർത്താവെ, ഞാൻ എന്തിനാ കേരളത്തിലേക്ക് കടന്നു പോകുന്നത്? അതുകൊണ്ട് ഞാനീ വടക്കേണ്ടിയിരുന്ന ഒതുങ്ങിക്കഴിഞ്ഞോളാം. കർത്താവിൻ്റെ പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ, ഇന്ന് കേരളത്തിൽ ഒത്തിരി പ്രസംഗന്മാരുണ്ട്, അവർക്ക് ഒത്തിരി പ്രസംഗ വിഷയമുണ്ട്, എന്നാൽ എന്നെ പ്രസംഗിക്കാൻ കേരളത്തിൽ ആള് കുറവാണ്. എന്നെ പ്രസംഗിക്കാൻ കേരളത്തിൽ ആള് കുറവാണ്. സോ ഐ നീഡ് യു ടു ഗോ. നീ പോയേ മതിയാകത്തുള്ളൂ. സ്തോത്രം. അന്ന് ഞാൻ ചെന്ന് ഞങ്ങളുടെ ബുക്ക്സ്റ്റോറിൽ ചെന്ന് ഒരു മലയാളം ബൈബിള് വാങ്ങിച്ച് അന്ന് തൊട്ട് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ താല്പര്യം യേശുവിനെ അറിയുക, യേശുവിനെ അറിയിക്കുക എന്നുള്ളതാണ്.
ഇന്ന് വരെ അതിൻ്റെ അകത്ത് ഞാൻ പിന്മാറിയിട്ടില്ല. സ്തോത്രം, അതിൻ്റെ അകത്ത് എനിക്കൊരു പരാജയം നേരിട്ടില്ല. എൻ്റെ സകല ഉയർച്ചയുടെയും ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത് അമ്മേ ഞാൻ യേശുവിനെ ഉയർത്തുന്നുണ്ടാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി ആ കർത്തവ്യം ഞാൻ നിർവഹിക്കുമ്പോൾ നിങ്ങൾക്ക് അത് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രത്യേക ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രവാചകൻ യെശയ്യാവ് പറഞ്ഞ ആ പ്രസ്താവന വളരെ ചിന്തനീയമായ ഒരു പ്രസ്താവനയാണ്. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞത്, സകല ഭൂസീമ വാസികളുമായുള്ളവരെ, പ്രവാചകൻ പറയുകയാണ്, ഭൂമിയുടെ മധ്യപ്രദേശമാകുന്ന സർവഭൂമിയുടെയും ആനന്ദമാകുന്ന യെരുശലേമിലുള്ളവർ മാത്രം അറിഞ്ഞാൽ പോരാ, ഇസ്രായേൽ മാത്രം അറിഞ്ഞാൽ പോരാ, ഭൂമിയുടെ അറ്റങ്ങളിൽ കിടക്കുന്ന മനുഷ്യരും ഇവനെ അറിയേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, സകല ഭൂസീമ വാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ്, എന്നെ അറിയണമെങ്കിൽ, എന്നെ മനസ്സിലാക്കണമെങ്കിൽ ഈ പാതിയിൽ കൂടെ നിന്നോട്ട് പോയാൽ ഒക്കത്തില്ല, നീ എന്തേലേ മതിയാകത്തുള്ളൂ. ഒരു തിരിച്ചു വരവ് നിനക്കുണ്ടായാൽ മാത്രമേ നിനക്ക് എന്നെ കാണുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീസലോ. കാരണം അതിന്റെ അടുത്ത വാക്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്ടില്ല, ഞാൻ നിന്നെ തള്ളിക്കളഞ്ഞ് പുറകോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് വരും തകരാറ് എന്താണെന്നറിയാമോ? എന്നാണോ അമേൻ? എന്നാണോ? എന്റെ മുമ്പിൽ സകല മുഴങ്കാലും മടങ്ങും. എന്റെ മുമ്പിൽ ഏത് മുഴങ്കാലും മടങ്ങും. എന്റെ മുമ്പിൽ എല്ലാ നാവും ഏറ്റുപറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ മാത്രമാണ് ഏകരക്ഷകൻ. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം കാര്യം സാധിക്കാതെ എന്ത് ചെയ്യത്തില്ല? അത് മടങ്ങി വരത്തില്ല. ശക്തിയേറിയ പ്രവാചകന്റെ പ്രസ്താവനയുടെ അനന്തര ഫലമാണ് വാസ്തവത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത്. ഞാൻ ഈ പുതിയത്തിലേക്ക് പെട്ടെന്ന് വരട്ടെ. ഇവിടെ ദൈവത്തിന് ഭൃത്യനായ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പ്രസ്താവന കുറെ കൂടെ ചിന്തനീയമായ ഒരു കാര്യമാണ്. എന്താണെന്നറിയാമോ? ക്രിസ്തു എന്ന ഏക പുരുഷൻ, ക്രൈസ്റ്റ് ഈസ് ദ ഓൺലി ആൻഡ് ദ യുണീക് വൺ. ക്രിസ്തു എന്ന ഏക പുരുഷൻ, ക്രിസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ഈ ശ്രേഷ്ഠതയുടെ ഗൗരവം എന്താണ് പ്രിയമുള്ളവര്? യേശു ക്രിസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ഈ ശ്രേഷ്ഠതയുടെ ഗൗരവം എന്താണ്? വേറെ ആരും രക്ഷകനായിട്ടില്ലേ? വേറെ ആർക്കും രക്ഷിക്കാൻ കഴിയത്തില്ലേ? നിന്റെ വിഷയങ്ങളുടെ നടുവിൽ നിനക്ക് പരിഹാരം ഒരുക്കാൻ ലോകത്തിൽ ആരെ കൊണ്ട് കഴിയത്തില്ലേ? സ്തോത്രം. വേറെ ആരെ കൊണ്ട് കഴിയത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നിങ്ങളോടൊരു അനുഭവം പറയാം. ഞാൻ ഭോപ്പാലില് ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയി. ഞാൻ കൺവെൻഷന് പ്രസംഗിച്ച അവസാനത്തെ രാത്രിയിൽ ഞാൻ പ്രസംഗിക്കുന്നതിന് മുമ്പായിട്ട് സംഘാടകരോട് പറഞ്ഞു, ഒരാളൊരു സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന് സമയം കൊടുക്കുകയും അദ്ദേഹം സാക്ഷ്യം പറയാനുള്ള ആള് നേരെ മുന്നോട്ട് വന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ബൈബിളുണ്ട്, നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ ബൈബിൾ പിടിച്ചിരിക്കുകയാണ്. അദ്ദേഹം സാക്ഷ്യം പറയാൻ തുടങ്ങി. ഏതോ ഒരു ഭാഷയിൽ അദ്ദേഹം സംസാരിക്കുന്നു, ഏതോ ഒരു ഭാഷയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അത് വേറൊരാൾ ഹിന്ദിയിലേക്ക് ഇങ്ങനെ തർജ്ജമ ചെയ്യുകയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ വളരെ സൂക്ഷ്മമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വ്യക്തി എന്റെ നേരെ തിരിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയാണ്, പാസ്റ്ററെ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ നിന്ന് നിങ്ങൾക്ക് യേശുവിനെ കുറിച്ച് നന്നായിട്ട് പ്രസംഗിക്കാതൊക്കെ ഓണം കഴിയും. എന്നാൽ ഈ ബൈബിളിൽ നിന്ന് ഒരു വാക്കിയെടുത്ത് പ്രസംഗിക്കാൻ എനിക്കറിയത്തില്ല, കാരണം ഇത് ഹിന്ദി ബൈബിളാണ്. എനിക്ക് ഹിന്ദി നല്ല വശമുള്ള ഭാഷയല്ല, ലിപിയില്ലാത്തൊരു ഭാഷയിലാണ് ജനിച്ചു വളർന്നത്. സ്തോത്രം. ഛത്തീസ്ഗഡിലെ ഒരു ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നത്. എനിക്ക് സംവരണ സീറ്റിൽ പോലീസിന് സെലക്ഷൻ കിട്ടി. ഞാനൊരു പോലീസുകാരനായിട്ട് സേവനമനുഷ്ഠിക്കുമ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷമായിട്ട് കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഭാര്യയ്ക്കൊരു അസുഖം ഉണ്ടായി. ഞാൻ അവളെ എടുത്തുകൊണ്ട് ആശുപത്രി ചെന്നു. 38 മൈൽ നടന്ന് അവിടെ നിന്നൊരു ബസ്സിൽ കയറി ദുർഗിൽ വന്ന് ഇവളെ പരിശോധിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് മാരകമായ ക്യാൻസറിന് അടിമയാണ് ഇവളെന്ന് ഞാൻ അറിയുന്നത്. ആകപ്പാട് ജീവിതം തകർന്ന് തരിപ്പണമായിക്കും. ഡോക്ടർ പറഞ്ഞു, ഇനിയിപ്പോ വേറെ ചികിത്സയൊന്നും വേണ്ട, ഓപ്പറേഷൻ ഒന്നും വേണ്ട, നീ ഭാര്യയെ വീട്ടിൽ കൊണ്ടുപോകോ, വേദന സംഹാരി കൊടുത്ത് എന്ത് ചെയ്താൽ മതി, ഭാര്യയെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഭാര്യയും കൊണ്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. വേദന സംഹാരി തീരുമ്പം വന്ന് ദുർഗിൽ വന്ന്
ഈ വേദസംഹാരി വാങ്ങിച്ചോട്ട് വീട്ടിലേക്ക് പോകും. ഒരു ദിവസം താനിങ്ങനെ ഈ പെയിൻ കില്ലർ വാങ്ങാൻ വേണ്ടി ദുർഗിൽ വന്ന് ബസേലിറങ്ങി ഇങ്ങനെ ഈ മെഡിക്കൽ ഷോപ്പിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ഒരാള് ഒരു കടലാസ് കഷ്ണം, രണ്ടായി മടക്കി ഒരു കടലാസ് കഷ്ണം ഇദ്ദേഹത്തിലേക്ക് കൊടുക്കാനിടയായി തീർന്നു. താൻ ആവേശത്തോടുകൂടി ആ കടലാസ് കഷ്ണം വാങ്ങിച്ചു. വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് പുറം നിറച്ച് ഹിന്ദി എഴുതിയിരിക്കുന്നത് തനിക്ക് ഒരു രീതിയിൽ ഇത് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല. പിന്നെ അതിൻ്റെ അകത്ത് ഗദ്യരൂപം വിട്ട് പദ്യരൂപത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. നമ്മുടെ ബൈബിളിൻ്റെ അകത്ത് അങ്ങനെ ഉണ്ടല്ലോ ഒരു പദ്യരൂപം. അതുള്ളതായിട്ട് ദൈവത്തിന് സ്തോത്രം. അതാണ് നമ്മൾ മിക്കവാറും എന്ത് ചെയ്യാറുള്ളത്, വായിക്കാറുള്ളത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ബൈബിളിൻ്റെ ആ ഭാഗം തെള്ളി ഇങ്ങ് പോരുന്നല്ലേ, അമ്മമ്മേ അച്ഛാ ഞാനും പോരാന്ന് പറഞ്ഞ് അത് ഇളകിയിരിക്കുന്നത്. ആമേ. പലരുടെയും സങ്കീർത്തന ഭാഗം ഇളകിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ബൈബിൾ മൊത്തം വായിക്കുന്നുള്ളത്. സങ്കീർത്തന ഭാഗം ഇളകിയവർക്കെല്ലാം അറിയാം ഞാൻ അത് മാത്രമേ കൈകാര്യം ചെയ്യാറുള്ളൂ എന്ന്. കാരണം അത് പദ്യരൂപത്തിൽ എഴുതിയിരിക്കുന്നത് എളുപ്പമുണ്ട് വായിക്കാൻ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് ഞാൻ അതിന്റെ അടിയിൽ പദ്യരൂപം വായിച്ചു, പദ്യരൂപത്തിൽ ഇങ്ങനെ വിഷമിച്ച വായിച്ചത്, ഇങ്ങനെ എഴുതിയിരിക്കുന്നേ, യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു, യേശു ക്രിസ്തു രാജാവായിട്ട് വേഗം. അദ്ദേഹം തിരിഞ്ഞ് എന്നോട് ചോദിക്കുക, ഇതിൻ്റെ അകത്ത് എന്നെ ടച്ച് ചെയ്ത, എന്നെ സ്പർശിച്ച ഭാഗമേതാണ്? നമുക്കറിയാം യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കും. പുള്ളി പറയോ, ഒറ്റ ഓട്ടമായിരുന്നു ഞാൻ, ഞാനൊരു ഒറ്റ ഓട്ടമായിരുന്നു യേശുവിൻ്റെ ഡിസ്പെൻസറിയും തിരക്കി, യേശുവിൻ്റെ ആശുപത്രിയും തിരക്കി, ഞാനൊരു ഒറ്റ ഓട്ടമായിരുന്നു. ദുർഗ് മുഴുവൻ അരിച്ച് പെറുക്കി. പട്ടേലിൻ്റെ ആശുപത്രി കണ്ടു, മുഹമ്മദിൻ്റെ ആശുപത്രി കണ്ടു, അവരുടെ ഇവരുടെ ഒക്കെ ആശുപത്രി കണ്ടു, യേശുവിൻ്റെ ആശുപത്രി കണ്ടുപിടിക്കാൻ അങ്ങോട്ട് കഴിഞ്ഞില്ല. നിരാശയോടുകൂടി ഞാനൊരു തീരുമാനമെടുത്തു, ഏതായാലും ഇപ്പം പെയിൻകില്ലർ വാങ്ങി വീട്ടിൽ പോകുന്നു, അടുത്ത പ്രാവശ്യം വരുമ്പോൾ യേശുവിൻ്റെ ആശുപത്രി കണ്ട് യേശുവിൻ്റെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങും? മരുന്ന് വാങ്ങുമെന്നല്ല, സൗഖ്യം വാങ്ങും. അദ്ദേഹം ഇങ്ങനെ പെയിൻകില്ലർ വാങ്ങി വീട്ടിൽ ചെന്നു, ഭാര്യയ്ക്ക് പെയിൻകില്ലർ കൊടുത്തു, രോഗം അതികലശനായി മരിക്കുമെന്നുള്ള തിരി വന്നു. അപ്പൊ പുള്ളി പേരോട് പറഞ്ഞു, ഞാൻ നിന്നെ വാസ്തവമായി സ്നേഹിക്കുന്നു, നിനക്കൊരു രോഗസൗഖ്യം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ചിന്തനീയമായ ഒരു കാര്യമല്ല. എന്നാൽ കഴിഞ്ഞ ദിവസം എനിക്കൊരു കടലാസ് കിട്ടി, അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് യേശു സൗഖ്യമാക്കുമെന്ന്. ഞാൻ അവിടെ മൊത്തം തിരക്കിയിട്ടുമ്പോൾ യേശുവിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും നീ ഗുളിക കഴിക്ക്, ഞാൻ അടുത്ത ദിവസം വീണ്ടും ദുർഗി പോകും, അവിടെ ചെന്ന് ഞാൻ യേശുവിൻ്റെ ആശുപത്രി കണ്ടുപിടിച്ച് ഒന്നുകിൽ യേശുവിനെ കൊണ്ട് വരും, അല്ലെങ്കിൽ നിന്റെ രോഗസൗഖ്യമായിട്ട് ഞാൻ വരും. അദ്ദേഹത്തിന്റെ ഭാര്യ അതിനേക്കാൾ വിളിക്കുക. അദ്ദേഹം പറഞ്ഞെന്നറിയോ, മനുഷ്യ ഇതും വെച്ചോണ്ടായിരുന്നോ നിങ്ങൾ ഇത്രയും ദിവസം നടന്നേ? ഒരു കാര്യം ചെയ്യുക, യേശുവിനെ അറിയത്തില്ല, യേശുവിന്റെ ആശുപത്രി അറിയത്തില്ല, യേശു സൗഖ്യമാക്കി എന്ന് എഴുതിയ ഒരു പ്രിന്റഡ് കടലാസം ഉണ്ടല്ലോ, നിങ്ങൾ അത് എഴുത്തേച്ചിട്ട് നെഞ്ചത്തേക്ക് വെച്ചിട്ട് പറ, യേശുവേ എന്റെ ഭാര്യയെ സൗഖ്യമാക്കണമേ. അദ്ദേഹം പറയുക, ഞാൻ അത് വെച്ചിട്ട് ഒരൊറ്റ പ്രാർത്ഥന, യേശുവേ എന്റെ ഭാര്യയെ സൗഖ്യമാക്കണമേ. ഇമ്മീഡിയറ്റ് ആയിട്ട് എന്റെ ഭാര്യ സൗഖ്യമായി, ഇമ്മീഡിയറ്റ് ആയിട്ട് എന്റെ ഭാര്യ സൗഖ്യമായി. അദ്ദേഹം പറഞ്ഞെങ്കിൽ ഇരുന്ന് കഴിഞ്ഞപ്പോ തന്റെ ഭാര്യ ചാടി എഴുന്നേറ്റു, മമതാ ബാനർജിയെ പോലെ, സ്തോത്രം, തലവടി സാരിയൊക്കെ ഇട്ട കുത്തിയിട്ട ബൈബിൾ ഇട്ടിട്ട് പറയും, ഞാനാണ് ആ സ്ത്രീ, ഞാനാണ് ആ സ്ത്രീ, മരണത്തെ മുഖാമുഖമായി കണ്ട എനിക്ക് യേശുവിനെ കുറിച്ച് ഒരു പരിചയമില്ലാതിന് എനിക്ക് യേശു സൗഖ്യം നൽകി, യേശു സൗഖ്യം നൽകി. എന്റെ നാട്ടിലെ പാസ്റ്റർ ഇപ്പോൾ ഇദ്ദേഹമാണ്, ആ പാസ്റ്ററുടെ ഭാര്യയാണ് ഞാൻ. ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഇരിക്കാൻ ഇടയില്ലാത്തത് കൊണ്ട് പറമ്പിൽ ഒരു ചെറിയ സംവിധാനം ഒരുക്കിയാണ് ഞങ്ങൾ അവിടെ പ്രാർത്ഥന നടത്തുന്നത്. 500 പേര് ഞങ്ങള് യേശുവിനെ ആരാധിക്കും. അവര് പറയുകാര് സംവരണത്തിന് ആദിവാസികൾക്ക് വേണ്ടി വെള്ളം കൊടുക്കുവാൻ അവിടെ മൊത്തം നോക്കിയിട്ട് കുഴൽക്കിണറടിക്കാൻ ഒക്കത്തില്ല, നാച്ചുറൽ വെള്ളമില്ല, ആകപ്പാടെ ബുദ്ധിമുട്ടി. വെള്ളത്തിന്റെ ആ വലിയ ക്ഷാമം പരിഹരിക്കാൻ ഞാനും എന്റെ ഭർത്താവും കൂടെ മുഴങ്ങാൻ മുടക്കി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഞങ്ങളോട് പറഞ്ഞു, യേശു ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ പറമ്പിന്റെ മൂലയിലുള്ളതായ വേപ്പ് മരം പറിച്ചിട്ട് അവിടെ ഒരു കിണർ കുഴിക്ക് വെള്ളം തരാൻ ഞാൻ മതിയായവനാണെന്ന്. ആ സ്ത്രീ പറയുകയാണ്, ഏകദേശം 15 താണു കഴിഞ്ഞപ്പോൾ ഒരു ഉറവ മോളിലേക്ക് ഒഴുകി വന്നു. ഞങ്ങളുടെ നാട്ടുകാർ മുഴുവൻ അതിൽ നിന്നാണ് കുടിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ, യേശുവിനെ കേട്ടിട്ടില്ലാത്ത ഒരുവന്
യേശുവിനെ കണ്ടിട്ടില്ലാത്ത ഒരുവന്, യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത ഒരുവന് യേശു ഇത്ര വലിയ അത്ഭുതം ചെയ്തെങ്കിൽ അതൊരു പാസ്റ്റർ മുഖാന്തരമല്ല ചെയ്തത്. ഞങ്ങളെ പോലുള്ള ആരെങ്കിലും ചെന്ന് പ്രാർത്ഥിച്ചല്ല അദ്ദേഹത്തിന് വിടുതൽ ഉണ്ടായത്. യേശുവിന്റെ നാമം അത്രയ്ക്ക് ശ്രേഷ്ഠമേറിയ ഒരു നാമമാണ്. എല്ലാ നാമത്തിലും അത് മേലായ നാമമാണ്. രണ്ടാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്തോത്രം. എഫേസ്യരേഖനം ഒന്നാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാ നാമത്തിനും മേലായ നാമം എന്ന് മാത്രമല്ല വിളിക്കപ്പെട്ട സകല നാമത്തിനും അത്യന്തം മീതയിരിക്കുന്ന നാമം ആരുടെ നാമമാണ്? യേശുവിന്റെ നാമമാണ്. ദൈവം നമുക്ക് ഈ വെളിപ്പാട് തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിളിക്കപ്പെട്ട സകല നാമത്തിലും. വിളിക്കപ്പെടുന്ന എത്രയോ നാമങ്ങളുണ്ടല്ലേ, വിളിക്കപ്പെടുന്ന എത്രയോ നാമങ്ങൾ. ഒരിക്കൽ മാത്രം വിളിക്കപ്പെട്ട് മൺമറഞ്ഞു പോയ ഒത്തിരി ഒത്തിരി നാമങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ വിളിക്കപ്പെടുന്ന സ്വാഭാവികമായി തലമുറ തലമുറയായി വിളിക്കപ്പെടുന്ന അനേക നാമങ്ങൾ ഉണ്ടെങ്കിൽ ആ നാമത്തിലെല്ലാം മേലായ നാമം ആരുടെ നാമമാണ്? യേശുവിന്റെ നാമമാണ്. അവരെവിടാണ് ഇരിക്കുന്നത്? സകലത്തിന് മീതെ അത്യന്തം മീതെ ഇരിക്കുന്നു. അതിന്റെ അകത്തെ ഏറ്റവും വലിയ ആവേശം എന്നറിയാമോ? സഭയുടെ തലയാക്കി അവനെ ആക്കിയിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ വൈദ്യര് നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടാ, നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുവാൻ നമ്മുടെ മെയിൻ ഓഫീസ് എവിടാ, നമ്മുടെ വിഷയങ്ങൾ പരിഹരിക്കാൻ നമുക്കൊരിടമുണ്ടെന്നുള്ളതാണ് ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന എന്റെയും നിന്റെയും ആശ്വാസം. എന്നെ വിളിച്ചപേക്ഷിക്കോ, ഞാൻ നിനക്ക് ഉത്തരമാരുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 14-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യവും 16-ാമത്തെ വാക്യവും, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം, ഇതെല്ലാം ചേർത്ത് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ കർത്താവ് വരുന്ന പ്രസ്താവനയുണ്ട്. എന്നാണെന്നറിയാമോ? നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നത് ഒക്കെയും. ശക്തി അമേൻ അടങ്ങിയിരിക്കുന്ന നാമം നിന്റെ ചെറുതും വലുതുമായ വിഷയങ്ങളെ പൂർണ്ണമായി പരിഹരിപ്പാൻ തക്കവണ്ണം, നിന്റെ വേദനിക്കുന്ന വിഷയങ്ങളെ, നിന്നെ സങ്കടപ്പെടുത്തുന്ന വിഷയങ്ങള്, നിന്നെ ആകുല ചിത്തനാക്കുന്ന വിഷയങ്ങളെ പൂർണ്ണമായി പരിഹരിപ്പാൻ തക്കവണ്ണം കഴിവുള്ള ഏക നാമം ആരുടെ നാമമാണ്? യേശുവിന്റെ നാമമാണ്. ആ നാമത്തിന്റെ ശ്രേഷ്ഠതയാണ് നമ്മുടെ ജീവിതത്തിന്റെ ആവേശം എന്ന് പറയുന്നത്. എന്നാണ് അതിന്റെ പ്രത്യേകത? സ്തോത്രം. യേശുക്രിസ്തുവിലാണ് ഡിവിനിറ്റി ഹ്യൂമാനിറ്റി കംപാക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. മൊത്തം അറിയാവുന്ന ഒരുവൻ ആരാണ്? കർത്താവ് യേശുക്രിസ്തുവാണ്. റോമാലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ അതിനെ കുറിച്ച് പൗലോസ് പറഞ്ഞ ഒരു പ്രസ്താവന, വളരെ ഗൗരവമുള്ള പ്രസ്താവനയാണ്. പൗലോസ് ഇങ്ങനെയാണ് പറഞ്ഞത്, ജഡപ്രകാരം ദാവീദിന്റെ സമ്പത്തിയായി ജനിച്ചു. ജഡപ്രകാരം അവൻ ആരാണ്? അവൻ ആരാണ്? രാജാദി രാജാവാണ് അവൻ. ജഡപ്രകാരം അവൻ ആരാണ്? രാജാദി രാജാവാണ്. നിന്റെ ഏതാവശ്യവും നിനക്ക് നൽകി തരുവാൻ തക്കവണ്ണം കഴിവുള്ളവനാണെന്നതിന്റെ തെളിവാണ് രാജാവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടല്ലേ യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, 11-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ, സ്തോത്രം, യിശായുടെ കൊറ്റുന്ന് പുറപ്പെടും, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെ ആത്മാവ്, ഭക്തിയുടെയും ദൈവകൃപയുടെയും ആത്മാവ്, ഇത്ര ശ്രേഷ്ഠമേറിയിരിക്കുന്ന ദൈവീകത അടങ്ങിയിരിക്കുന്ന ഏകനാമം ആരുടെ നാമമാണ്? യേശുവിന്റെ നാമമാണ്. അത് തന്നെയാണ് യെശയ്യാപ്രവചനം 9-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേര്.
ദൈവത്തിന് എന്തെല്ലാം ക്വാളിറ്റി ഉണ്ടോ അത് മൊത്തം അടങ്ങിയിരിക്കുന്ന ആരില്ല? യേശു ക്രിസ്തുവില്ല. അവനിലല്ലോ ദൈവത്വത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവവചനത്തിൽ ഇവനേക്കാൾ വലിയൊരു വ്യക്തി ലോകത്തിൽ ആരുമില്ല, ഇവനേക്കാൾ പ്രാപ്തനായവൻ ലോകത്തിൽ ആരുമില്ല. ഏത് വലിയ വിഷയവും ഏത് ചെറിയ വിഷയവും നന്നായി പരിഹരിപ്പാൻ കഴിയുന്ന ഏക വ്യക്തി ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. അമേ, നീ എന്റെ അകത്ത് വേറൊരു ഗൗരവമേറി ഇരിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3:13 വാക്യമാണ്, വളരെ ചിന്തനീയമായ ഒരു വാക്യമാണ്. സ്വർഗത്തിൽ നിന്ന് യോഹന്നാന്റെ സുവിശേഷം 3:13 സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായി മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. കേട്ടോ, ചാവറാച്ചനും എപ്രിയസ്യാമ്മയും ഒന്നും ഇങ്ങോട്ട് പോയിട്ടില്ല. പ്രൈസ്തലോ, സ്തോത്രം. സഭ സൗകര്യാർത്ഥം 1500 ആരെ എങ്ങോട്ട് വിട്ടത്? മറിയാമ്മച്ചിയെ കന്യകയാക്കി സ്വർഗത്തിലേക്ക് വിട്ടത്. അങ്ങോട്ട് ചെന്നിട്ടുണ്ടോ? ഇല്ല, ഇവിടുന്ന് പോയെന്ന് എല്ലാവരും പറയുന്നു, പക്ഷെ അവിടെ ഇന്ന് വരെ ചെന്നിട്ടില്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇത് അനേകർക്ക് തിരിച്ചറിഞ്ഞുകൂടാ പ്രിയമുള്ളവരെ, ഇത് അനേകർക്കും ഗൗരവമായിട്ട് മനസ്സിലാക്കാൻ തന്നെ കഴിഞ്ഞിട്ടില്ല. സ്വർഗത്തിൽ നിന്ന് വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായി മനുഷ്യപുത്രനല്ലാതെ മറ്റാരുമില്ല. റോമാലേഖന 8:37 എബ്രായരുടെ 7:25 അവൻ സ്വർഗത്തിൽ കയറി എന്ത് ചെയ്യാ? പിടിക്കളിച്ച് അവിടെ രാജാവ് ചവഞ്ഞിരിക്കുകയല്ല. സ്തോത്രം. നമുക്ക് വേണ്ടി സദാ മധ്യസ്ഥത അണയ്ക്കുന്നു അവൻ, നമുക്ക് വേണ്ടി എത്തിയിരുന്നു, സദാ മധ്യസ്ഥത അണയ്ക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആസ് ഫാർ ആസ് ഹിസ് ഡിവിനിറ്റി ഈസ് കൺസേൺഡ്, അവന്റെ ആധിപത്യത്തിന്റെ ഗൗരവം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വൈദ്യര്, ഇവനേക്കാൾ വലിയവൻ മറ്റാരുമില്ല. ഹല്ലേലൂയ. ഇവനേക്കാൾ ശ്രേഷ്ഠൻ മറ്റാരുമില്ല, ഇവനേക്കാൾ പ്രാപ്തൻ മറ്റാരുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, നിങ്ങൾ എന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും, ഹൗ ഹാർഡ് ഇറ്റ് ഈസ്, എത്ര കട്ടിയുള്ളതാകട്ടെ, എത്ര വിഷമം പിടിച്ചതാകട്ടെ, എന്റെ നാമത്തിൽ ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് നൽകി തരുവാൻ മതിയായ ദൈവം. സ്തോത്രം. ഞാന് സലാലയില് ഒരു ശുശ്രൂഷിക്കുന്ന രാവിലെ സമയം ഇങ്ങനെ ഒരു വീട്ടിൽ വിശ്രമിക്കുമ്പോൾ ചെറുപ്പക്കാരൻ തന്റെ ഭാര്യയും കൂടെ കടന്നു വന്നു, കഥയിൽ ഒട്ടി തുറന്നു. അവന് മുഖത്താകപ്പാട് ഒരു അങ്കലാപ്പും വേദനയും. അവന്റെ പേര് ഗിരീഷ് എന്നാണ്. ഞാൻ ചോദിച്ചു, എന്നാ ഉണ്ട് അവനെ ഗിരീഷ് വിശേഷം? അദ്ദേഹം പറഞ്ഞു, എന്നാ പറയാനാ ഭാഷേ? ഞാൻ ചോദിച്ചു, എന്നാ ജോലിയില്ലേ? ജോലിയൊക്കെ ഉണ്ട്, ഭാര്യയ്ക്കും ജോലിയുണ്ട്, എനിക്കും ജോലിയുണ്ട്, ഒരു കുഴപ്പമില്ല. ഞാൻ ചോദിച്ചു, എന്നാ നിനക്ക് ഇത്ര ബുദ്ധിമുട്ടല്ല? എന്റെ പൊന്നു ഭാഷേ, കഴിഞ്ഞ 15 പരമാർത്ഥമായി കരുതിയിരുന്ന ഒരു കാര്യം ഈ 5 മുമ്പാ ആന മണ്ടത്തരാന്ന് മനസ്സിലായി. അതിന്റെ വിഷമം എന്റെ മുഖത്തോട്. ഞാൻ ചോദിച്ചു, എന്നാ? അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ 15 യേശു ക്രിസ്തു ദൈവമാണെന്ന് പറഞ്ഞാൽ നടക്കുകയായിരുന്നു, എന്നാൽ കഴിഞ്ഞ ഒരു 5 മുമ്പാണ് എനിക്ക് മനസ്സിലായത് യേശു ക്രിസ്തു ദൈവമല്ല. ഞാൻ ചോദിച്ചു, നിനക്ക് എങ്ങനെയാ വെളിപ്പാട് കിട്ടിയത്? ആരാത് പറഞ്ഞു തന്നത്? അത് എൻ്റെ ഒരു സുഹൃത്താ പറഞ്ഞു. സുഹൃത്ത് ബൈബിളിൽ നിന്ന് കുറെ വാക്യമൊക്കെ എടുത്ത് അവനെ വായിച്ച് കേൾപ്പിച്ചിട്ട് യേശു ക്രിസ്തു ദൈവമെല്ലാം തെളിയിച്ച് പുള്ളി ആകപ്പാടെ വിഷമിച്ചിരിക്കുമ്പോൾ, ഇനി ആരാധനയ്ക്ക് പോകണോ വേണ്ടയോ, ഇവന്റെ നാമത്തിൽ പ്രാർത്ഥിക്കണോ വേണ്ടയോ, ആകപ്പാടെ പുള്ളി പരുവക്കേടിലായിട്ടിരിക്കുന്ന സമയത്താണ്. ഞാന് അവരോട് പറഞ്ഞു, മോനെ ബൈബിൾ എടുത്ത് ഞാൻ ഈ പറയുന്ന വാക്യങ്ങളൊക്കെ ഒന്ന് വായിക്കാൻ പറഞ്ഞു. അവരിന്ന് ഓരോന്നോരോന്നായിട്ട് എഴുതി എടുത്തിട്ട് വായിക്കാൻ തുടങ്ങി. യോഹന്നാന്റെ സുവിശേഷം 1:1 വാക്യം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ആദിയിൽ യേശു ക്രിസ്തു ഉണ്ടായിരുന്നു, യേശു ക്രിസ്തു ദൈവത്തോടു കൂടിയായിരുന്നു, യേശു ക്രിസ്തു ദൈവമാകുന്നു. അമേ. പിന്നെ ഞാൻ യോഹന്നാന്റെ സുവിശേഷം പല വാക്യങ്ങൾ വായിച്ചു, ഞാൻ മുകളിൽ നിന്നുള്ളവർ, നിങ്ങൾ ഭൂമിയിൽ നിന്നുള്ളവർ. പിന്നീട്
അഞ്ചാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ പിതാവിന് തന്നിൽ തന്നെ ജീവൻ ഉള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവൻ ഉണ്ടാകുമാറ് അവനവന് വരം നൽകിയിരിക്കുന്നു. 1 തിമോത്തിയോസ് 5:6 പതിനഞ്ചാമത്തെ വാക്യം, ധന്യനായ ഏകാധിപതിയും താൻ മാത്രം മർത്തിയുള്ളവരും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവരും മനുഷ്യരെയും കാണാത്തവരും കാണാൻ കഴിയാത്തവരുമായ പ്രത്യക്ഷതയാണ് കർത്താവായ യേശു ക്രിസ്തു. ഇത് കഴിഞ്ഞിട്ട് ഞാന് റോമാലേഖനം 9:5 വാക്യം അവനെ വായിച്ചു കേൾപ്പിച്ചു. എന്താണ് ജഡപ്രകാരം? റോമാലേഖനം 9:15 വാക്യത്തില് നാം ഇങ്ങനെ പിതാക്കന്മാർ ഓർക്കുള്ളത് ജഡപ്രകാരം ക്രിസ്തു അവരിൽ നിന്നല്ലോ ഉണ്ടായത്. ആദ്യത്തേതാ? ഓക്കെ, അതെ. എന്നിട്ട് അവൻ സർവത്തിനും മീതവെ ദൈവമായി. യേശു ആരാണ്? സർവത്തിനും ഇത് ദൈവമായിട്ട് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. ക്രൈസ്തലോ, ഞാൻ പറഞ്ഞു ഒരു കാര്യം, തീത്തോസ് 2:12 വായിക്ക്. തീത്തോസിന് ലേഖനം 2:12 വാക്യത്തിൽ നാം വായിക്കുന്ന എന്താണ്? സ്തോത്രം, നാം ഭാഗ്യകരമായി പ്രത്യാശിക്കും മഹാദൈവവും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ. പ്രൈസ് ദ ലോർഡ്. നാം ഭാഗ്യകരമായി പ്രത്യാശിക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത. ഇവൻ ആരാണ്? മഹാദൈവം. പ്രൈസ് ദ ലോർഡ്. 1 യോഹന്നാൻ 5:20 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ ആരാണ്? സത്യദൈവവും നിത്യജീവനും ആകുന്നു. 1 യോഹന്നാൻ 5:20 വാക്യം, അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. എബ്രായലേഖനം 1:8 വാക്യം, പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു. ഇത്രയും പറഞ്ഞപ്പോഴത്തേക്കും ഗിരീഷിന്റെ മുഖത്തിറപ്പം ജീവൻ വെച്ചു, ചോരയോട്ടം ഉണ്ടായി. എന്നിട്ട് പിള്ളേരോട് പറയാം, ഇനി ഞാൻ എൻ്റെ കൂട്ടുകാരനുമായിട്ട് ഈ വാക്യങ്ങളെ കുറിച്ചൊന്ന് സംസാരിച്ച് സംശയ നിവാരണം ഒന്ന് വരുത്തി കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാം? പുനഃസ്ഥാപിക്കപ്പെടാം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ആരാധിക്കുന്നവൻ ആരാണ്? ഹല്ലേലൂയ. നാം ആരാധിക്കുന്നവൻ ആരാണ്? അവൻ ഇൻ ഹിസ് ഡിവിനിറ്റി, ആസ് ഫാർ ആസ് ഹിസ് ഡിവിനിറ്റി ഈസ് കൺസേൺഡ്, അവൻ ദൈവത്തിന്റെ അതേ പ്രതിമയാണ്. ഹല്ലേലൂയ. ഇനി അവന്റെ ഹ്യൂമാനിറ്റി എടുത്താലോ, ഞാൻ അതെല്ലാം വിശദീകരിക്കാൻ വേണ്ടി സമയം എടുക്കുന്നില്ല. അവന്റെ ഹ്യൂമാനിറ്റി ഗൗരവമേറിയിരിക്കുന്ന ഒന്നാണ്. സ്തോത്രം. 2 കൊരിന്ത്യർ 5:21 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിന് സ്തോത്രം, പാപം അറിയാത്തവനെ നാം അവൻ ദൈവത്തിന് നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു. ഇവരാരാണ്? പാപം അറിയാത്തവരാണ്. യേശു ക്രിസ്തു ആരാണ്? പാപം അറിയാത്തവരാണ്. തീർന്നില്ല. 1 പത്രോസ് 2:22, അവൻ പാപം ചെയ്യാത്തവരാണ്. 1 പത്രോസ് 2:22, അവൻ ആരാണ്? പാപം ചെയ്യാത്തവനാണ്. അവൻ പാപം ചെയ്തിട്ടില്ല. 1 യോഹന്നാൻ 3:6 നാം അവനെ കുറിച്ച് വായിക്കുന്നത്, അവനിൽ പാപമില്ല. അപ്പം പുതിയ സഭയുടെ 3 ആചാര്യന്മാരായിരിക്കുന്ന ദൈവത്തിന്മാർ വിളിച്ചു പറയുന്ന 3 പ്രസ്താവനകൾ, പാപം ചെയ്യാത്തവൻ, പാപം അറിയാത്തവൻ, പാപമില്ലാത്തവൻ. ക്രൈസ്തലോ, യേശു തന്നെ പറഞ്ഞ പ്രസ്താവനയുണ്ട്, നിങ്ങളിൽ ആർ എനിക്കെന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്തും? നിങ്ങളിൽ ആര് എനിക്കെന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്തും? ക്രൈസ്തലോ, ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, എന്റെയും നിന്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സംശയം മൊത്തം നിവാരണം ചെയ്തിട്ട് നീ ഇവിടുന്ന് എഴുന്നേറ്റ് പോകാമോ? നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇവനോടുള്ള വല്ല സ്നേഹവും കുറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ ഈ ദിവസങ്ങളിൽ പരിഹരിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, വിജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ, സമാധാനപരമായ ഒരു അന്ത്യം പ്രാപിക്കുവാൻ, ജീവിതം ധന്യമാക്കി തീർക്കുവാൻ നീ കണ്ടെത്തിയ മാർഗം യേശു ഒരുവൻ മാത്രമാണ്. അവന്റെ ദൈവത്തെ നിഷേധിക്കുന്ന രാജ്യത്തിലാണ് നമ്മൾ വസിക്കുന്നത് അല്ലേ? പുറത്തു പറയാൻ പരിമിതികളുണ്ട്. കർത്താവിന് സ്തോത്രം. പക്ഷെ പേടിക്കണ്ട, പേടിക്കണ്ട. അമ്മേ, ഹി ഹാസ് എ ടാർഗറ്റ് ഫോർ ദോസ് പീപ്പിൾ. അവനൊരു പദ്ധതിയുണ്ട്.
അവനൊരു പദ്ധതിയുണ്ട്. അവനെ നിവർത്തിക്ക തന്നെ ചെയ്യുന്നവനാണ്. അതവൻ നിവർത്തിച്ചിരിക്കും, അവനത് നിവർത്തിച്ചിരിക്കും. എന്നാണ് എന്റെ മുമ്പാകെ സകല മുഴങ്കാലും മടങ്ങും. എന്നാണ് എന്റെ മുമ്പാകെ സകല മുഴങ്കാലും മടങ്ങും. അത് ദൈവപുത്രൻ കൽപ്പിച്ചിരിക്കുന്ന പ്രഖ്യാപനമാണെങ്കിൽ അത് നടന്നിരിക്കും. പ്രിയമുള്ളവരെ, അവന്റെ വിടുതലിന്റെ കരം കുറുകി പോയിട്ടില്ല, അവന്റെ ചെവി മന്ദമായിട്ടില്ല. അവൻ പ്രവർത്തിപ്പോ തന്നെയാണ്. സമയം തീരുന്നല്ലോ. ഞാൻ പെട്ടെന്ന് ചില കാര്യങ്ങളിലൂടെ യേശുവിനെ കുറിച്ച് ഓർപ്പിച്ച് ഞാൻ വാക്കുകളെ പെട്ടെന്ന് ചുരുക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വൈദനെ, യേശു എന്തിനാ വന്നത്? അവന്റെ പർപ്പസ് ഓഫ് കമ്മിങ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഹിസ് കമ്മിങ്? അവൻ എന്തിനാ വന്നത്? സ്തോത്രം. അവൻ അവരെ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് വിടുവിപ്പാനിരിക്കുക. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. റോമാലേഖനം 5:12 വാക്യം നമുക്കറിയാം. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. സ്തോത്രം. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. Hebrews 9:27. സ്തോത്രം. ഗൗരവമുള്ള ഒരു പ്രസ്താവനയാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായിട്ട് നിയമിച്ചു. എത്ര പേർക്കിന്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ട്? സ്തോത്രം. അവൻ ഇന്ന് രാവിലെ ഒരു വ്യക്തിയോട് സുവിശേഷം പറയാൻ എനിക്കൊരു ഭാഗ്യമുണ്ട്. ഐം പ്രൗഡ് ഓഫ് ഇറ്റ്. അത് ചെയ്താൽ ദൈവം ഇതിലെ നിനക്കവൻ തരുന്ന പ്രതിഫലം വളരെ വളരെ വലുതാണ്. നീ അത് നിവർത്തിച്ചാൽ നിനക്ക് ലഭിക്കുന്ന പ്രതിഫലം വളരെ വളരെ വലുതാണ്. കർത്താവിന് സ്തോത്രം. ലജ്ജയില്ലാതെ വിഷയത്തിൽ ശക്തമായി പൊരുന്നൊരു വ്യക്തിയാണ് അപ്പോസ്തലനായിരിക്കുന്ന വിശുദ്ധ പൗലോസ്. സ്തോത്രം. താൻ പറഞ്ഞ റോമാലേഖനത്തിലെ 14:15 ഗൗരവമുള്ള പ്രസ്താവനയുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ ഇല്ലൂരിയ ദേശം വരെയും സുവിശേഷം നിവർത്തിച്ചിരിക്കുന്നു. ഞാൻ ഇല്ലൂരിയ ദേശം വരെ സുവിശേഷം നിവർത്തിച്ചിരിക്കുന്നു. ആമേൻ. ഫ്രാൻസിന്റെ കിഴക്കൻ പ്രവിശ്യയായിരിക്കുന്നു. ഇന്നത്തെ യൂഗോസ്ലോവിയ എന്ന് പറയുന്ന സ്ഥലമാണെന്നാണ് പൊതുവെ വേദപഠിതാക്കൾ പറയുന്നത്. ആര് എവിടം വരെ ചെന്നു? ഇല്ലൂരിയ ദേശം വരെ. ഈ പുസ്തകം വായിച്ചാൽ പൗലോസ് അവിടെ ചെന്ന് സുവിശേഷം പറഞ്ഞതായിട്ട് റിക്കാർഡ് ഇല്ലെങ്കിലും റിക്കാർഡ് ചെയ്യാത്ത ഒത്തിരിയിടങ്ങളിൽ പോയി താൻ എന്ത് ചെയ്തു? കർത്താവിന് വേദ ചെയ്തു. കാരണം എന്താണ്? ആമേൻ. അവനെ അറിഞ്ഞിട്ടില്ലാത്തവർ അവനെ അറിയണം, അവനെ കേട്ടിട്ടില്ലാത്തവനെ കേൾക്കണം, അവനെ ആരാധിക്കാത്തവനെ ആരാധിക്കണം. അവന്റെ വകയായ ജനം തീർന്നേ മതിയാകത്തുള്ളൂ. അതിനു വേണ്ടിയുള്ള വലിയ ദർശന ബോധമാണ് പൗലോസ് അപ്പോസ്തലൻ ശക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. അവൻ എന്ത് ചെയ്തു? പ്രിയമുള്ളവരെ, എബ്രായലേഖനം 2:14 വാക്യം സമയം തീരുന്നില്ല. എബ്രായ 2:14 നാം ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനാ. എന്തിനായി? മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവനിയന്ത മരണഭീതിയാൽ അടിമകളായി. നിന്നെ വിടുവിച്ച ആ ഓൺ ഗ്രോയിങ് പ്രോസസ് നീ തടഞ്ഞു വെക്കരുത് കേട്ടോ. നാട്ടിലൊക്കെ ട്രാൻസ്പോർട്ട് ബസ് കയറുന്ന പോലെയാ പല ദൈവങ്ങളായി കഴിഞ്ഞാല്. ഞാൻ കയറിയോ? ഇനി ഒരുത്തനി വണ്ടി കയറാൻ പാടില്ല. ഡ്രൈവർ എന്ത് ചെയ്യണം? ഉദ്ദേശിച്ച സ്ഥാനത്ത് എത്തിച്ചോണം. പാടില്ല പ്രിയമുള്ളവര്, കയറാവുന്ന മൊത്തം കയറട്ടെ. ഹല്ലേലൂയ. ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ, അവർ ദൈവത്തിന് മക്കളായി തീരുവാൻ, ദൈവകൃപയെ അവർ അനുഭവിക്കുവാൻ, ദൈവകൃപയെ പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിൽ വെടിയാക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അതിലൊരു വിട്ടുവീഴ്ചയില്ല. അത് ദൈവം നിവർത്തിക്ക തന്നെ ചെയ്യും. ആവേശത്തോടു കൂടിയാണ് പൗലോസ് അപ്പോസ്തലൻ ഇക്കാര്യം ഓർപ്പിച്ചത്. മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തി എതിരാൻ നിൽക്കുന്ന ശക്തി ആരാണ്? പിശാചാണ്. ശേപ്രവനം 49:24-25 വാക്യങ്ങൾ. ബലവാനോട് പോലെ കവർച്ച പങ്കിടാമോ? നിഷ്കണ്ടകന്റെ ബദ്ധന്മാരെ വിടുവിക്കാമോ? ആരാണ് ബലവാൻ? പിശാച്. അവന്റെ കവർച്ച ആരാണ്? മനുഷ്യൻ. ആമേൻ. ആർക്കുമാരെ വിടുവിക്കാൻ കഴിയുന്നപ്പോൾ ഇതാ പ്രഖ്യാപനം. ബലവാനോട് അവന്റെ കവർച്ച പങ്കിടാം, നിഷ്കണ്ടകന്റെ ബദ്ധന്മാരെ വിടുവിക്കാം. നിന്നോട് പൊരുതുന്നവനോട് ഞാൻ പൊരുതും. നിന്നോട് പൊരുതുന്നവനോട് ഞാൻ പൊരുതും. നിന്റെ മക്കളെ ഞാൻ എന്ത് ചെയ്യും? വിടുവിക്ക തന്നെ ചെയ്യും.
പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇനി അതിന് ഗൗരവമായി അടുത്തൊരു പ്രസ്താവന ഇവിടെ ഉണ്ട്. 2 തിമോത്തിയോസ് 1:10 വാക്യം, ഇപ്പോൾ മരണം നീക്കുകയും, ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷ നിമിത്തം, ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷ നിമിത്തം ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവരെന്ത് ചെയ്യുന്നു? മരണം നീക്കുന്നു. എന്റെയും നിന്റെയും ജീവിതത്തിൽ പാപത്തിന്റെ മരണം, അതിന്റെ പതനത്തിന്റെ അന്ത്യം, തകർച്ചയുടെ ശൂന്യത മാറ്റിയെടുക്കുവാൻ തക്കവണ്ണം കഴിവുള്ള ഏക വ്യക്തി ആരാണ്? യേശു ഒരുവൻ മാത്രമാണ്. മരണം നീക്കുകയും ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്യുന്നയോ. 2 തെസ്സലോനിക്കർ 1:9 9 നാം ഇങ്ങനെ വായിക്കുന്നു, യേശു വിശ്വസിക്കുന്നവരിൽ അതിശയ വിഷയമായി വെളിപ്പെടുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ, സുവിശേഷം അനുസരിക്കാത്തവർ എന്ത് ചെയ്യും? സ്തോത്രം. സുവിശേഷം അനുസരിക്കാത്തവർ അവന്റെ സന്നിധാനവും വല്ലഭത്തോടുകൂടിയ 10 വാക്യം എനിക്ക് തോന്നുന്നു, സുവിശേഷം അനുസരിക്കാതെ, സുവിശേഷം അനുസരിക്കാത്തവർ, ശ്രദ്ധിച്ച് കേൾക്കണം പ്രിയമുള്ളവരെ, സുവിശേഷം അനുസരിക്കാത്തവർ അവന്റെ സന്നിധാനവും വല്ലഭത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഇനി ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ. പൗലോസ് പൗലോസ് പറയുന്ന പ്രസ്താവന ഇതാണ്, ക്രിസ്തു എന്ന ഏക പുരുഷൻ നമ്മൾ ആരായി മാറേണ്ടതാണ്? നിർമ്മലകനികയായി മാറേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായ വസ്തുതയാണ്. ഫിലിപ്പിയ ലേഖനം 3 അവസാനിക്കുന്ന ഇങ്ങനെയാണല്ലോ, അവരുടെ അവസാനം നാശം, അവരുടെ ദൈവരുടെ വയറ്, അവർ ലോകത്തുള്ളിൽ ചിന്തിക്കുന്നു, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്ത് അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി എന്ത് ചെയ്യും? രൂപാന്തരപ്പെടുത്തും. ഇന്ന് രാത്രിയില് കർത്താവെ, ആ ദൈവരുടെ മഹത്വം എന്നെ പേര് വെളിപ്പെടുത്തി, നീ എന്നെ മാനിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവിന് സ്തോത്രം. അവൻ ആയുസിൽ ഒരിക്കൽ പോലും സ്വന്തമായൊരു അടിമയില്ലായിരുന്നു, പക്ഷെങ്കിൽ അവനെ കണ്ടവരെല്ലാം അവനെ വിളിച്ചു വിളി യജമാനനെ എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹീ ഈസ് ദി മാസ്റ്റർ, നോട്ട് ബിക്കോസ് ഹി ഹാസ് സോ മെനി സ്ലേവ്സ്. ദൈവത്തിന് സ്തോത്രം, എന്റെ യജമാനൻ അവനാണ്. ഹല്ലേലൂയ. ആമേൻ. അവൻ ഈ ലോകത്തിൽ അറിയപ്പെട്ട ഒരു അധ്യാപകനല്ലായിരുന്നു, പക്ഷെ അവനെ കണ്ടവരെല്ലാം അവനെ വിളിച്ചു വിളിയുണ്ട്, ഗുരുവേ നീയാണ് എനിക്ക് വെളിച്ചം പകരുന്നവൻ. ലോകപ്രകാരം അവന് ഒരു മെഡിക്കൽ പ്രാക്ടീസ് ചെയ്തിട്ടില്ല, പക്ഷെ അവന്റെ അവനിൽ നിന്നുള്ള രോഗശാന്തി അനുഭവിപ്പാൻ അവനവർക്ക് ഭാഗ്യം കൊടുത്തിട്ടുണ്ട്. ക്രൂശിക്കപ്പെടേണ്ട ഒറ്റയ്ക്കൊരാവശ്യം യേശുവിന്റെ ചരിത്രം മൊത്തം പരിശോധിച്ചാൽ ഇല്ലായിരുന്നു, പക്ഷെ പ്രിയമുള്ളവര് അവൻ എനിക്കും നിനക്കും വേണ്ടി ക്രൂശിക്കപ്പെട്ടു. ക്രൈസ്തലോ, അവനൊരു യുദ്ധം ഇന്ന് വരെ നടത്തിയിട്ടില്ല, പക്ഷെ അവൻ ഒരൊറ്റ യുദ്ധത്തിലും തോറ്റിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എന്നെ ഇതിനെ വിടുവിച്ച് ഈ മഹത്വം നൽകുവാൻ തക്കവണ്ണം അവൻ നമുക്ക് പ്രാപ്തി നൽകി. സ്തോത്രം. അവൻ ദേവത്വം കാണേണ്ട ഒരാവശ്യമില്ലായിരുന്നു, പക്ഷേ കല്ലറയെ പൊട്ടിച്ചുകൊണ്ട് അവൻ വെളിയെ വരുവാൻ അത് കാരണമായി തീർന്നു. കർത്താവിന് നന്ദിയോടുകൂടെ സ്തോത്രം. പ്രിയമുള്ളവരെ, അവനാണ് കെമിസ്ട്രി ഉണ്ടാക്കിയവൻ, പക്ഷേ അവൻ വെള്ളത്തെ വീഞ്ഞാക്കിയവനാണ്. നിന്റെ ജീവിതത്തിൽ അസാധ്യമെന്ന് നീ ചിന്തിക്കുന്ന വിഷയങ്ങൾ അവൻ പറയുന്നു, ഞാൻ സാധ്യമാക്കി തരാം. പ്രൈസ് ദി ലോർഡ്. അവൻ എക്കണോമിക്സ് ഉണ്ടാക്കിയവനാണ്, പക്ഷെ അവൻ പറയുന്നു, നിന്റെ അല്പമായതിനെ അധികമാക്കി തരുവാൻ, 5 കൊണ്ട് 5000 പോഷിപ്പിക്കുവാൻ ഞാൻ മതിയായ ദൈവമാണ്. അവനാണ് ഫിസിക്സിന്റെ ഉടമസ്ഥൻ, പക്ഷെ ഒരു കാര്യമുണ്ട്, നിന്റെ ജീവിതത്തിന്റെ വേദനയുടെ നടുവിൽ വെള്ളത്തിൻ മീത നടന്ന് നിന്റെ അടുക്കൽ വന്ന് നിനക്ക് ആശ്വാസം പകരുവാൻ അവൻ മതിയായവനാണ്. പ്രൈസലോ. അവനാണ് ബയോളജിയുടെ ഉടമസ്ഥൻ, പക്ഷെ ഒരു കാര്യമുണ്ട്, സ്തോത്രം, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ അധികാരമുള്ളവൻ ഒരുവൻ മാത്രമാണ്.
ഹല്ലേലൂയ. ക്രിസ്തു എന്ന ഏകപുരുഷൻ. സമയം അവസാനിച്ചിട്ട് നമുക്ക് ഇന്ന് രാത്രി എഴുന്നേറ്റ് നിൽക്കാം. നമ്മെ എത്ര ദൈവത്തിന് മുമ്പാകെ ഒന്ന് സമർപ്പിക്കാം. കർത്താവേ, എന്റെ ജീവിതത്തില് ഹല്ലേലൂയ സ്തോത്രം. സകല ഭൂസീമ വാസികളുമായുള്ളവരെ, എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവി. നമുക്ക് രക്ഷപ്രാപിപ്പാൻ ദൈവം നൽകി തന്ന ഇത്ര മഹനീയവും ശ്രേഷ്ഠവുമായിരിക്കുന്ന കർത്താവിന്റെ കരങ്ങൾ നമ്മെ തന്നെ ഏൽപ്പിക്കാം. എല്ലാവരും തങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വേദന ഏതുണ്ടോ, വിഷയങ്ങൾ ഏതുണ്ടോ, ഭാരം ഏതുണ്ടോ, നീ ഇവിടെ ഇരിക്കുന്നു. നാട്ടിൽ നിന്റെ വേദന ഒപ്പിയെടുക്കുവാൻ അവൻ മതിയായ ദൈവമാണ്. നീ ഇവിടെ നിൽക്കുമ്പോൾ നിന്റെ ഓഫീസിലെ വിഷയം പരിഹരിപ്പാൻ അവൻ മതിയായ ദൈവമാണ്. നിന്റെ ഭാര്യയുടെ വിഷയം, നിന്റെ ഭർത്താവിന്റെ വിഷയം, നിന്നെ അലട്ടുന്ന ഏത് വിഷയവും ഇന്ന് രാത്രി അവൻ പരിഹരിച്ച് നിന്നെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം അവൻ മതിയായ ദൈവമാണ്. കർത്താവിന് സ്തോത്രം. അവന്റെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ മധ്യ ഇറങ്ങി വരട്ടെ. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് കർത്താവിന്റെ ദാസന്മാർ പാട്ടുപാടും. ഞങ്ങളുടെ പരിശുദ്ധ കർത്താവ്, ഞങ്ങളെ കേൾപ്പിച്ച ദൈവത്തിന്റെ വചനത്തിന് ഞങ്ങളുടെ പുരുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഡിസൈൻ ചെയ്ത് ഞങ്ങളുടെ രക്ഷകനായ അയച്ച അങ്ങയുടെ പുത്രനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ നന്ദിയോടുകൂടെ സ്തുതിക്കട്ടെ കർത്താവേ. ഞങ്ങൾ അങ്ങേ പൂർണ്ണമായി ശരണപ്പെടുന്നു. വേദനയോടെ കടന്നു വന്ന ആരുടെയെങ്കിലും വേദനകൾ ഇന്ന് രാത്രി അവശേഷിക്കുന്നെങ്കിൽ പരിഹരിച്ചേ നീ അവരെ വിടാവു കർത്താവേ. അകമ്പുറം അറിയുന്ന ദൈവമേ, നിന്റെ ദാസന്മാരെ അറിയുന്ന ദൈവമേ, ദാസിമാരെ അറിയുന്ന ദൈവമേ, നിന്റെ ജനത്തെ വെറുതെ അയക്കരുത്. യേശുവിന്റെ നാമത്തിൽ നിന്റെ മക്കളുടെ വിടുതലിന്റെ ശക്തി അവരുടെ മേൽ വ്യാപരിക്കട്ടെ കർത്താവേ. നിന്നെ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കണമേ. മഹത്വം അംഗീകരിക്കുന്നു യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ.